എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ അമ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. 2008-2009 എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എഡ് മാത്തമെറ്റിക്സിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ച അനു സൂസൻ എബ്രഹാമും അമ്മയുമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. എൻ്റെ അമ്മയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളെന്ന നിലയിൽ ആർ യു സാറ്റിസ്ഫൈഡ്? യെസ് ഓഫ് കോഴ്സ്. ഇപ്പോൾ പഠിപ്പിക്കുകയാണ്? അതെ, ഞാനിപ്പോൾ കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ ഡിഗ്രി പി ജി ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് കുട്ടികളെ പഠിപ്പിക്കുന്നു. അധ്യാപിക എന്ന നിലയിൽ കുട്ടികളുടെ ഇടയിൽ മറ്റുള്ള അധ്യാപകരുടെ ഇടയിൽ എന്ത് വ്യത്യസ്തത തൻ്റെ പ്രവൃത്തിയിലൂടെയല്ല പഠിപ്പിക്കുന്നതിലൂടെ നൽകുവാൻ സാധിക്കും? സാധാരണ അധ്യാപകർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിലായിരിക്കും പ്രാധാന്യം കൂടുതൽ. എന്നാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാത്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജീവിത രീതിയുമായിട്ട് ജീവിതത്തോട് തന്നെ ഇടപെടുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതായത് അവർ എന്തൊക്കെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് തരണം ചെയ്യുവാനുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയെന്ന് ചോദിച്ചറിഞ്ഞ് അവരുടെ വിഷമങ്ങളിൽ പങ്കുചേർന്ന് അവരെ കുറച്ചും കൂടെ വലിപ്പമുള്ളവരാക്കി തീർക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാളെന്ന നിലയിൽ പഠനത്തിൽ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? പഠനത്തിന് പ്രത്യേക ടൈം ടേബിൾ ഉണ്ടായിരുന്നു? ഹാർഡ് വർക്കിംഗ് ആയിരുന്നു? രാവിലെ പഠിക്കുമായിരുന്നു, രാത്രി എങ്ങനെയായിരുന്നു ആ പഠനത്തിൻ്റെ ഒരു രീതി? എൻ്റെ പഠന രീതി എന്ന് പറയുമ്പോൾ സാധാരണയായിട്ടും അന്നന്നുള്ള കാര്യങ്ങൾ കഴിവതും അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അത് എന്തെങ്കിലും പെൻഡിങ് വരുവാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കും. പിന്നീട് സ്റ്റഡി ലീവിൻ്റെ ഒക്കെ സമയത്താണെങ്കിലും പ്രത്യേകമായ ഒരു ടൈം ടേബിൾ ക്രമീകരിച്ച് പഠിക്കുവാൻ വേണ്ടി സമയം വേർതിരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഈ റാങ്കിൻ്റെ പിന്നിൽ അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടെന്ന് കരുതുന്നു. ഞാൻ ക്ലാസ്സിൽ സാധാരണയായിട്ടും അധ്യാപകർ പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കും. ശ്രദ്ധിച്ച് അന്നേരം തന്നെ കുറിച്ച് വെക്കേണ്ട കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുകയും ചെയ്യും. പിന്നീട് വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണെങ്കിലും ക്രമമായിട്ട് പഠിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും കാരണവശാൽ വല്ല പ്രയറിനോ ഒക്കെ പോകുകയാണെങ്കിൽ സാധാരണ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ രാത്രിയിൽ അതിനും കൂടെ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. രാത്രിയിലെ പഠനം കൊണ്ട് അന്നത്തെ പോർഷൻ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രാവിലെ അതിന് മിക്കവാറും 4 മണി അല്ലെങ്കിൽ ആ സമയത്തോട് അടുപ്പിച്ച് തന്നെ എഴുന്നേറ്റ് പഠിച്ചിട്ടാണ് അടുത്ത ദിവസം ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് അധ്യാപകരുമായിട്ട് ചോദിച്ച് അതിന് ക്ലിയർ ആക്കുക പതിവായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയോടുകൂടി പഠിക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് വരികയാണെങ്കിൽ, അത് പഠിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ അങ്ങാണ് നല്ലൊരു അധ്യാപകൻ, അങ്ങനെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാറുണ്ടായിരുന്നു. മാത്തമെറ്റിക്സ് ആണല്ലോ പഠിപ്പിക്കുന്നത്, അപ്പം എല്ലാ കുട്ടികളും മാത്തമെറ്റിക്സിന് അത്ര ഈ മാത്തമെറ്റിക്കൽ മൈൻഡ് എല്ലാവർക്കും കാണുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് എക്യുപ്ഡ് ആക്കിക്കൊണ്ടുവരുന്നത്? പ്രത്യേകിച്ച് മാത്സ് എല്ലാവർക്കും പാടാം, ഈ പറയുന്നത് എനിക്കും പാടായിരുന്നു. അപ്പം പൊതുവെ അങ്ങനെയുള്ള ഒരു വിഷമമുള്ള വിഷയം എങ്ങനെയാണ് ഒരു അധ്യാപിക നിലയിൽ ആ കുട്ടികളെ എക്യുപ്ഡ് ആക്കുന്നത്? മാത്തമാറ്റിക്സ് പൊതുവെ പ്രയാസമുള്ളൊരു വിഷയമാണെന്നാണ് കുട്ടികളുടെ ഇടയിലെ ധാരണ. എന്നാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാത്സിനോടുള്ള കുട്ടികളുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമേ തന്നെ ചെയ്യുന്നത്. അവർക്ക് നല്ല മാത്സ് പഠിക്കണമെന്നുള്ള ആഗ്രഹം അവരിലുണ്ടാക്കുക. അതിനുവേണ്ടി ഞാൻ സാധാരണയായിട്ട് എൻ്റെ ഇടപെടുന്ന കുട്ടികളോടുള്ള ഇടപാട് രീതികൾ തന്നെ അവരുമായിട്ട് എത്രയും ഫ്രണ്ട്ലി ആകാമോ അത്രയും ഫ്രണ്ട്ലി ആകും. അതുപോലെ തന്നെ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും സംശയങ്ങൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എൻ്റെ ക്ലാസ്സിലുണ്ട്. പി ജി ക്ലാസ്സിലൊക്കെ ആണെങ്കിലും വെറുതെ ലെക്ചർ ചെയ്യാതെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ പരമാവധി ഉറപ്പുവരുത്തും. ഏതൊക്കെ രീതിയിൽ കുട്ടികളെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കണക്ക് ചെയ്യിപ്പിക്കാമെന്ന് തീരുമാനിച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിന് പ്രകാരം ക്ലാസ്സുകൾ കൊണ്ടുപോകും. അത് കുട്ടികൾക്കും എനിക്കും ഒരുപോലെ സന്തോഷമാണ്.
അങ്ങനെ പല മാത്സിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെയും മാത്സിലേക്ക് അവരുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുവാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. കുഞ്ഞിലേ തൊട്ട് അമ്മ ഒരു ചിട്ടയായ പഠനശീലം മകൾക്ക് എങ്ങനെ പോയാലും നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുഞ്ഞിലെ തൊട്ടാണെങ്കിലും പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുക, നോട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പം അമ്മ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ? തീർച്ചയായിട്ടും മമ്മി എന്നെ പഠനത്തിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പഠന രീതികൾ ക്രമപ്പെടുത്തുവാനും മമ്മിയുടെ പങ്ക് വളരെ വലുതാണ്. ചെറു ക്ലാസ്സിൽ എൽ കെ ജിയിലൊക്കെ ആണെങ്കിലും സ്കൂളിൽ നിന്ന് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ ഒന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഹോംവർക്കുകൾ ചെയ്യാനും അന്നന്നത്തെ കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ മമ്മി വളരെ ശ്രദ്ധയോടെ എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. കുറച്ചും കൂടെ മുതിർന്ന ക്ലാസ്സുകളിലായപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞോ, അല്ലെങ്കിൽ എന്താണ് ഇനി പഠിക്കാനുള്ളത്, ഇന്ന് പരീക്ഷയുണ്ടോ, അങ്ങനെ കുശലാന്വേഷണങ്ങൾ നടത്തുന്നതിലും മമ്മി ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ പരീക്ഷാ ദിവസങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയോടുകൂടിയാണ് എന്നെ കോളേജിലേക്കോ സ്കൂളിലേക്കോ അയക്കാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ വരുമ്പോഴാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്നത്തെ വിശേഷങ്ങൾ അന്യോന്യം പങ്കുവയ്ക്കുക പതിവാണ്. അതുകൊണ്ട് എൻ്റെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ മമ്മിയോട് തുറന്നു പറയാറുണ്ട്. വളരെ ഫ്രീ ആയിട്ട് എനിക്ക് ഒരു സുഹൃത്തിനോട്, അല്ലെങ്കിൽ സുഹൃത്തിനേക്കാളിലും ഫ്രീ ആയിട്ട് എനിക്ക് മമ്മിയോട് സംസാരിക്കുവാനും മമ്മിയിൽ നിന്ന് ഉപദേശങ്ങളും ഒക്കെ സ്വീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളിൽ മമ്മിയോട് ഞാൻ പറയുകയും മമ്മി പ്രത്യേകം പ്രാർത്ഥിക്കുകയും, ഉദാഹരണത്തിന് ബി എഡിൻ്റെ പരീക്ഷാ സമയത്താണെങ്കിലും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ മമ്മി വളരെയധികം, അവിടെ പരീക്ഷ നടക്കുന്ന സമയത്തും മമ്മി ഇവിടെ പ്രാർത്ഥിക്കുക, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന ആളെന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഒരു കുട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട സമയവും ഏറ്റവും സന്തോഷകരമായ സമയവും ആ കുട്ടിയുടെ പഠന കാലയളവാണ്. നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മൾ കഷ്ടപ്പെടേണ്ടുന്നത് നമ്മൾ കഷ്ടപ്പെട്ടാൽ പ്രതിഫലം നമുക്ക് ദൈവം തരും. അതുപോലെ തന്നെ നമ്മൾ സ്ഥാനങ്ങളുടെയോ മാനങ്ങളുടെയോ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം ദൈവം തരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, നമ്മൾ ഈ ലോകത്തിലേക്ക് മാത്രമല്ല വരുവാനുള്ള ലോകത്തിലേക്കും ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. പല വീടുകളിലും നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ തനിയാണ്. മക്കൾക്ക് നോക്കുവാനായിട്ട് അവരുടെ ഇപ്പം തിരക്കേറിയ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. മകളെന്ന നിലയ്ക്ക് മാതാപിതാക്കളെ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും സംരക്ഷിക്കേണ്ടത്? മാതാപിതാക്കൾ മക്കളോടൊപ്പം തന്നെ താമസിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ ജീവിതം നയിക്കണമെന്ന് താല്പര്യപ്പെടുന്നതും. അതുപോലെ തന്നെ എന്നെ ഇത്രയും പഠിപ്പിച്ച്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എൻ്റെ അമ്മയെ ഒരിക്കലും അമ്മയുടെ വാർദ്ധക്യത്തിൽ തഴയുവാൻ എനിക്കൊരിക്കലും ഇഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന നേട്ടങ്ങളെല്ലാം അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ അമ്മയെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് ചെയ്യുവാൻ ഞാൻ പരമാവധി ശ്രമിക്കും. വാർദ്ധക്യകാലത്തിൽ മാതാപിതാക്കൾ ചിലപ്പോൾ പരുക്കൻ സ്വഭാവത്തോടുകൂടി ഇടപെട്ടു എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ മക്കളായ നാം അത് വിവേകത്തോടുകൂടി കണ്ട് നമ്മെ ഇത്രയും നാളും സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടിയും വളർത്തിയ മാതാപിതാക്കളെ കരുതലോടുകൂടി സ്നേഹിക്കണം. അവർ നമുക്ക് തന്ന സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും തിരികെ നൽകാൻ നമുക്ക് സാധിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നൂറുകണക്കിന് പ്രസംഗങ്ങൾ കേൾക്കാൻ ദൈവം സഹായിച്ചു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനരെ തികഞ്ഞു വരും. 90 കുവൈറ്റ് യുദ്ധസമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ ആണ്. കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കണം. അവർക്ക് ആ സ്നേഹം ഉണ്ടെങ്കിലേ ഓടി വന്ന് പറയാനുള്ള ആ ധൈര്യം വരത്തുള്ളൂ. ഒരു വീടിൻ്റെ വിളക്കാണ് ആ വീട്ടിലെ അമ്മ. ഭർത്താവിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് അമ്മയുടെ മേൽ ഉള്ളത്. ഇതൊക്കെയുണ്ട് വിശേഷമൊക്കെ. സുഖമായിട്ടിരിക്കുന്നു. എത്ര മക്കളാ? രണ്ട് മക്കള്. അവരൊക്കെ എന്താ എടുക്കുന്നു? മോളാണ് മൂത്തത്. മോളിപ്പം കോഴഞ്ചേരി കോളേജിൽ പഠിപ്പിക്കുന്നു. മോനെ MTH പഠിക്കുന്നു. ഫാദർ പാസ്റ്ററാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
എൻ്റെ സ്വദേശം ഏഴംകുളമാണ്. അവിടെ എൻ്റെ മമ്മിയും സിസ്റ്ററും ഉണ്ട്. പപ്പ മരിച്ചുപോയി. വേറെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് എനിക്കുണ്ട്, അവരിവിടെ ഇല്ല. ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ഗൾഫ്. ഫസ്റ്റ് റാങ്ക് മോൾക്ക് ലഭിച്ചല്ലോ. അമ്മയ്ക്ക് അമ്മേനിലെ സന്തോഷവതിയാണെന്ന് അറിയാം. എങ്കിലും പഠനകാര്യത്തിൽ എങ്ങനെയാണ്, ഒരു അടിസ്ഥാനം പഠനകാര്യത്തിൽ പ്രത്യേകതയായിട്ട് എന്തായിരുന്നു അമ്മ നൽകിയത്? മോളുടെ പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തീരെ ചെറിയ പ്രായത്തിൽ ഞാൻ കൂടെ ഇരിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നെന്നുള്ളത് അന്നു പഠിക്കുന്ന ഒരു ശീലമായിരുന്നു മോൾക്കുള്ളത്. പിന്നെ പഠനത്തെക്കാൾ ഉപരി ഞങ്ങൾ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു കുട്ടിക്കാലം തൊട്ടേ മോളെ പഠിപ്പിച്ചത്. യാതൊരു പ്രാർത്ഥനകളും മുടക്കാതെ, പ്രത്യേകിച്ച് സൺഡേ സർവീസുകൾ മുടക്കാതെ പഠിക്കാനുള്ള ഒരു ശീലം അവൾക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇട ദിവസങ്ങളിൽ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ട് സൺഡേകളിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് സമയം വേർതിരിച്ച്, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അവൾക്ക് പഠിക്കാനുള്ളത് പഠിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അമ്മയുടെ ജീവിതത്തിൽ ദൈവം സ്പർശിച്ചതായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹം അനുഭവിച്ചതായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ വിവാഹ സമയത്ത് ഞാൻ ആത്മീയമായിട്ട് വളരെ മുന്നിലുള്ള ഒരാളെയാണ് എനിക്ക് വരനായിട്ട് കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് താരത്തെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ വിഷമം തോന്നി. ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ. എന്നാൽ ഞാൻ 7 വർഷക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പ്രസംഗിക്കുന്ന എനിക്കൊന്ന് കേൾക്കണമെന്ന്. അതെനിക്ക് സാധിച്ചു. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ 100 കണക്കിന് പ്രസംഗങ്ങൾ കേൾക്കാൻ ദൈവം സഹായിച്ചു. അതുകൂടാതെ എൻ്റെ മകൻ കർത്താവിൻ്റെ വേലയിലാണ്, അവൻ്റെയും പ്രസംഗങ്ങൾ കേൾക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമാണ്. ഇപ്പം പാസ്റ്റർ? ഇപ്പോൾ പാസ്റ്ററാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെയും കർത്താവിൻ്റെ വചനവുമായിട്ട് പോകുന്നു. ആഗ്രഹം പോലെ ദൈവം സാധിപ്പിച്ചു. ഇനി മോൾക്കും ആ രീതിയിലുള്ള ഒരു വരനെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതിലാണ് എനിക്ക് വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ? വേറെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗസൗഖ്യം. ഞാൻ ഒരിക്കൽ മരണത്തോട് മല്ലിട്ട ഒരു സന്ദർഭമുണ്ടായി. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ആദാമിനെ മയക്കിയിട്ടാണല്ലോ ഭാര്യയിലെടുത്തത്, കർത്താവ് എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്, എന്നെ അങ്ങ് മയക്കി, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 3 മണിക്കൂറിലേറെ മയക്കത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സാധനം വിങ്ങി പൊട്ടുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും, വലിയൊരു ഓപ്പറേഷന് ശേഷം ഒരു രോഗിയായിരിക്കുന്നത് പോലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി. 3 മാസത്തിന് ശേഷമാണ് ഞാൻ തനിയെ നേരെ നടക്കാനിടയായത്. അതൊരു വലിയ സംഭവമായിരുന്നു. അതുകൂടാതെ ഞാൻ ഒരു നടുവേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടങ്ങളായിരുന്നു. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ മോഡലിനെ കാണുവാനിടയായി. ഡോക്ടർ മോഡയിൽ ഉപദേശിച്ച പ്രകാരം വലിയൊരു ബെൽറ്റുമായിട്ടാണ് ഞാൻ വീട്ടിൽ മടങ്ങി വന്നത്. ചില നാളുകൾ ട്രാക്ഷനിട്ട് കിടക്കുവാനും ഇടയായി. എന്നാൽ അതിലൊന്നിലൂടെ എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ഒരു പ്രാർത്ഥനയിൽ, ഒരു കൺവെൻഷനിൽ കൂടിയപ്പോൾ ഒരു ദൈവദാസൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം തരികയും, ആ സമയത്ത് ഞാൻ കൈകൾ ഉയർത്തി നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ഈ ബെൽറ്റ് ഊരി വെച്ചതാണ്. ഇന്നേ വരെ ആ ബെൽറ്റ് ഉപയോഗിക്കാനിടയായിട്ടില്ല. ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികൾ വർണ്ണിക്കുമെന്നുള്ളൊരു വാക്യം എനിക്ക് ദൈവം നൽകിത്തന്നു. അതുപോലെ സഹിക്കാൻ വയ്യാത്ത വേദനയാൽ ഞാൻ കിടന്ന് പുളയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ കേട്ടു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനയിൽ തികഞ്ഞു വരും. അങ്ങനെ അനേക പ്രാവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് വ്യക്തിപരമായിട്ട് ആ ശബ്ദം കേൾക്കാനും അതനുസരിച്ച് ശക്തി പ്രാപിക്കാനും ഇടയായിട്ടുണ്ട്. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ മോഡയിൽ ഉപദേശിച്ച പ്രകാരം വാങ്ങിച്ച ബെൽറ്റാണിത്. നടുവേദനയ്ക്ക് പരിഹാരം ഇതുമൂലം ലഭിച്ചില്ല. ചില നാളുകൾ ഞാനിത് ഉപയോഗിച്ചു. ഒരു പ്രാർത്ഥനയിലൂടെ ദൈവം എന്നെ സൗഖ്യമാക്കി. അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ട്, 10-18 വർഷങ്ങളായിട്ട് ഈ ബെൽറ്റ് ഞാൻ ഉപയോഗിക്കാതെ
ആരോഗ്യത്തോടെ നടക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. യേശു കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് അന്ന് സൗഖ്യം ലഭിച്ചു. സാക്ഷാൽ എൻ്റെ വേദനകളെ യേശു കർത്താവ് ചുമന്നു. ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള വാക്യം എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായി തീർന്നു. അമ്മയ്ക്ക് ജീവിതത്തിൽ കർത്താവ് എന്നെ സ്പർശിച്ചു, അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്കുണ്ടായി എന്നുള്ള അനുഭവം വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും എൻ്റെ പ്രതികൂലങ്ങളിൽ ദൈവം എന്നെ സ്പർശിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ 22-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ ലോകത്തിന് തരാനോ എടുക്കുവാനോ കഴിയാത്ത ദൈവ സമാധാനത്താൽ ദൈവം എന്നെ നിറച്ചു. 90-ൽ കുവൈറ്റ് യുദ്ധസമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടാണ്. രാവിലെ പേപ്പർ നോക്കിയപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഞാൻ വളരെ വിഷമിച്ചു. ആരോടും ഒന്നും പറയാതെ ബാത്റൂമിലേക്ക് ഓടിക്കയറുകയായിരുന്നു. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. ആ വാക്യം ദൈവം ആ സമയത്ത് എനിക്ക് തന്ന എനിക്ക് വളരെ ആശ്വാസമായി തീർന്നിട്ടുണ്ട്. അനുവിനോട് സംസാരിച്ചും പറഞ്ഞു അമ്മ വളരെ നല്ലൊരു സുഹൃത്താണെന്ന് പറഞ്ഞു. അപ്പം അമ്മമാര് സുഹൃത്തായി തന്നെ നിൽക്കണമെന്നതിൽ വളരെ നല്ല കാര്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയാണ്. കുടുംബമായിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ പായും മമ്മിയും കുഞ്ഞുങ്ങളും സുഹൃത്തുക്കളെ പോലെയാണ് കഴിയുന്നത്. സ്കൂളിൽ നിന്ന് വന്നാലുടൻ അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങൾ സമയം ചെലവഴിക്കാറുണ്ട്. അതുകൊണ്ട് എന്തും ഓടി വന്ന് പറയുവാൻ ഒരു സുഹൃത്തിനെക്കാട്ടിൽ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളോട് അത്ര ഫ്രീഡം ഞങ്ങൾ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരമ്മ സുഹൃത്തായിരിക്കണം. എന്നാലേ കുഞ്ഞുങ്ങൾക്ക് ആ ഫ്രീഡം കിട്ടുകയുള്ളൂ. അത് തന്നെയല്ല, കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കണം. അവർക്ക് ആ സ്നേഹം ഉണ്ടെങ്കിലേ ഓടി വന്ന് പറയാനുള്ള ആ ധൈര്യം വരത്തുള്ളൂ. ആഹാരത്തിനോടൊപ്പം അമ്മമാര് മാതാപിതാക്കളും കൊടുക്കണം. ഇപ്പം എന്ത് ഭൗതികമായിട്ട് നമ്മൾ എന്ത് നൽകിയാലും അതാണ് ഏറ്റവും മക്കൾക്ക് ഏറ്റവും നൽകുന്ന ഏറ്റവും നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അതെ, തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇന്നത്തെ യുവതലമുറ നശിച്ചു പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിൽ കിട്ടാത്ത സ്നേഹം തേടി അവർ മറ്റു പല വഴികളും നോക്കുന്നു. എന്നാൽ വീട്ടിൽ സ്നേഹം കിട്ടിയാൽ അവർക്ക് എന്തും തുറന്നു പറയാം. അവർക്ക് ഒരു ഇടമുണ്ട്. അവർക്ക് ഓടിച്ചെന്ന് മമ്മിയുടെയും പപ്പയുടെയും അടുത്ത് ചെന്ന് എന്തും പറയാമല്ലോ എന്നൊരു ധൈര്യം വരും. അവർ വേണ്ടാത്ത സ്നേഹത്തിൻ്റെ പുറകെ പോകത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ഭാര്യ എന്ന നിലയിൽ എങ്ങനെയായിരിക്കണമെന്നും മക്കളെ വളർത്തുന്നതിൽ ഭർത്താവിൻ്റെ കൂടെ മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം വർത്തിക്കണമെന്നാണ് അമ്മയുടെ ഉപദേശം. കുടുംബജീവിതത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു വീട് സ്വർഗതുല്യമാക്കി തീർക്കുവാൻ കഴിയും. എന്നാൽ ഒരു ഭാര്യ വിചാരിച്ചാൽ ആ വീട് നരകമാക്കി തീർക്കാനും കഴിയും. അതുപോലെ ഒരമ്മ എന്ന നിലയിൽ ഒരു വീടിൻ്റെ വിളക്കാണ് ആ വീട്ടിലെ അമ്മ. അമ്മ വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ നേർവഴി നടത്താൻ കഴിയും. പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഭർത്താവിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് അമ്മയുടെ മേൽ ഉള്ളത്. അതുകൊണ്ട് ഒരമ്മയായിരിക്കും ആ വീടിൻ്റെ ഗതി ഏത് രീതിയിൽ പോകുന്നു എന്നുള്ള അതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആള്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു കുടുംബത്തെ ആക്കി തീർക്കുവാൻ ഒരമ്മയുടെ പങ്ക് വലുതാണ്. ദൈവവചനത്തിൽ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇത് ശ്രദ്ധിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ദൈവ വഴിയിൽ കുഞ്ഞുങ്ങളെ നടത്തുവാൻ എല്ലാ അമ്മമാരും വളരെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ പണമുണ്ടാക്കുക എന്നുള്ളതല്ല, ദൈവത്തെ കാണിച്ചു കൊടുക്കുക, നിത്യതയുടെ കാഴ്ചപ്പാടിൽ കുഞ്ഞുങ്ങളെ വളർത്തുക, അതായിരിക്കണം ഒരു അമ്മയുടെ ചുമതല. ഞാൻ ഒരു 5 കുസൃതി ക്വസ്റ്റ്യൻസ് അമ്മയോട് ചോദിക്കാൻ പോകുന്നു. ഞാൻ ഒറ്റ വാക്കി ഉത്തരം പറയണം. ഞാൻ എല്ലാ ആൻസർ പറയണം. അമ്മയ്ക്ക് ഒരു നല്ല സമ്മാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് തന്നിട്ടേ പോകത്തുള്ളൂ. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞത്. ആദ്യത്തെ ക്വസ്റ്റ്യന്, അമ്മയ്ക്ക് നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ഫുഡാണോ ഇഷ്ടം? നോൺ വെജ് ഇഷ്ടം. 2, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വാക്യം ഏതാ? റോമർ 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആരംഭിക്കുന്നു. അമ്മയ്ക്ക് അരിശം വന്നാൽ ആദ്യമേ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാൻ പെട്ടെന്ന് എന്നെ തന്നെ അടക്കും. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ തന്നെ പറയാതെ ഞാനത് പെട്ടെന്ന് ശാന്തമാകും. ശാന്തമാകും. ഇനി
നാലാമത്തെ ക്വസ്റ്റ്യൻസ്, അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് ലഭിക്കുകയും അമ്മയുടെ ഇപ്പം മോൾക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടുകയും ചെയ്താൽ അമ്മയുടെ മനോഭാവം ആദ്യം എന്തായിരിക്കും? എനിക്ക് അതിനകത്ത് വലിയ ഫീലിംഗ് വരത്തില്ല. കാരണം ഫസ്റ്റ് റാങ്കിനെ ലക്ഷ്യമാക്കിയല്ല ഞാൻ മോളെ വളർത്തുന്നത്. ഞങ്ങൾ സാധാരണ പറയുന്നുണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട മോളെ, കിട്ടുന്നത് കിട്ടിയാൽ ഒരു ഫീലിങ്സ് ഒന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ ഓടി വന്ന് ഞാൻ മോളെ നോക്കും, മോൾക്ക് അത് വിഷമമായെങ്കിൽ ഞാൻ അവളെ ആശ്വസിപ്പിക്കും. മോൾക്ക് വിഷമമായെങ്കിൽ ആശ്വസിപ്പിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ്, സങ്കടം വന്നാൽ അമ്മ ആദ്യമേ കരയുമോ പ്രാർത്ഥിക്കുമോ? ജീവിതത്തിൽ സങ്കടം വന്ന് പ്രാർത്ഥിക്കും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുവൈറ്റ് യുദ്ധം വന്നപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു ആരാന്നാലും പൊട്ടിക്കരയും, ഞാൻ പക്ഷെ കരഞ്ഞില്ല. എന്നെ തന്നെ ഒതുക്കി എനിക്ക് ആ ഒരു വാക്യം കിട്ടി, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരെ പാളയം മറിഞ്ഞ് വിടുവിക്കുമെന്ന്. അങ്ങനെ ദൈവവുമായിട്ട് കൊച്ചിലെ തൊട്ട് ഒരു ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെ പൊട്ടിക്കരയത്തൊന്നുമില്ല. പെട്ടെന്ന് യേശുവെ ദൈവമേ ആ ഒരു ചിന്ത വരും, അപ്പം അതിനോടനുബന്ധിച്ച ഒരു വാക്യം എനിക്ക് കിട്ടും. അതെനിക്ക് വലിയ ആശ്വാസം. സങ്കടം വന്നാൽ ആയ്മ കരയല്ലേ. ഈ അഞ്ച് ക്വസ്റ്റ്യൻസിനും നല്ല ആൻസർ തന്നതിന് പ്രത്യേകത. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഉരുക്കാൻ നോക്കിയതാ. ഓക്കെ, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ നല്ല ഉപദേശവും നല്ല അനുഭവങ്ങളും പങ്കിട്ടതിന് വേർട്ട് ടു വേർട്ട് ചാനലിൻ്റെ എൻ്റെ അമ്മയുടെ വളരെ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതാണ്, വളരെ നന്ദി. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. യഹോവഭക്തി എന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇന്ന് ഈ അമ്മയുടെ അനുഭവങ്ങൾ, ഉപദേശങ്ങൾ ഏവർക്കും അനുഗ്രഹമായിരുന്നു, നല്ലൊരു വെളിച്ചമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അമ്മയുമായി കാണും വരേക്കും നന്ദി.